Hello everyone, welcome to my channel. In this video, we have a health education video. I am a nurse, so I am a health related video. That is a health education video. If you are going to go to the video, you will be able to get a name on our channel. It is called Mallu Melbourne Vlogs. It is called Malayali Nurse in Melbourne. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ പോകുന്ന വീഡിയോസിന് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് മലയാളി നേഴ്സിൻ മെൽബൺ എന്നാണെന്ന് തോന്നി അതുകൊണ്ടാണ് പേര് മാറ്റാൻ കാരണം പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന അകമഴിഞ്ഞ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇവിടെ വിന്റർ ടൈമിൽ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഫ്ലൂ അതായത് ഇൻഫ്ലുവൻസ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് വീട്ടിൽ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ ഇന്നിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അറിയുന്നത് പോലെ ഞാൻ ഇവിടെ മെൽബണിൽ ഒരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ കെയർ നഴ്സറിലാണെങ്കിലും കുറച്ച് നാൾ ഒരു ഒന്നര വർഷക്കാലം ഞാൻ പീഡിയാട്രിക് വാർഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലൂവിന്റെ മാനേജ്മെന്റ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് നമ്മുടെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതെന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളപ്പോ തന്നെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും പിന്നെ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത് പീഡിയാട്രിഷനെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ അങ്ങനെയല്ല നമുക്ക് പീഡിയാട്രിഷനെ കാണണം എന്നുണ്ടെങ്കിൽ ജി പിയുടെ റെഫറൽ വേണം ജി പി എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയും അവർ ഡോക്ടേഴ്സ് തന്നെയാണ് പക്ഷെ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ പീഡിയാട്രിക്സിലായിരിക്കണം എന്നില്ല അവരുടെ സ്പെഷ്യാലിറ്റി വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അവർ നാട്ടിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് വന്നിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്ത് ജി പി ആയിട്ടുള്ളവരായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ പീഡിയാട്രിഷനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജി പിയുടെ റെഫറൽ വേണം പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലാതെ ഇവിടെ ഇ ഡിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇ ഡിയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് പിന്നെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒന്നും തന്നെ ഇ ഡി ഇല്ല പബ്ലിക് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇ ഡിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഒരു നഴ്സ് ട്രയാജ് ചെയ്യും അന്നൊരു ട്രയാജ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് അവര് ഒരു വെയിറ്റിംഗ് ടൈം പറയും ഇപ്പൊ നമുക്ക് വലിയ ചെറിയ പനി അല്ലെങ്കിൽ ചുമ ഒക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രയാജിന്റെ പ്രയോറിറ്റി വളരെ ലോ ആയിരിക്കും അപ്പൊ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒരു 6 മണിക്കൂർ വരെ വെയിറ്റിംഗ് ടൈം ഒക്കെ വരാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് എന്റെ ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്റെ മോളുടെ ഒരു കൂട്ടുകാരി വയറുവേദനയായിട്ട് വന്നിരുന്നു അപ്പൊ അവളുടെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു ബിനു എന്താ ചെയ്യണ്ടേ അവൾക്ക് വയറുവേദനയുണ്ട് ഇ ഡിയിൽ വന്നപ്പോ അവരോട് പറഞ്ഞത് ഒരു 6 മണിക്കൂർ വെയിറ്റിംഗ് ടൈമാണ് അപ്പൊ കുഞ്ഞു വന്നിരിക്കുന്നത് 9 മണിക്കാണ് അപ്പോ ഒരു നൈറ്റിൽ അതായത് ഏകദേശം ഒരു പുലർച്ചെ 3 മണി വരെ ഇരുന്നാലാണ് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾ മരുന്ന് എന്തെങ്കിലും കൊടുത്തിരുന്നു അപ്പൊ അവർ പറഞ്ഞു ന്യൂറോഫന്റെ ഒരു ചൂയി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഡോസ് കുറച്ചുകൂടെ ചെറുതാണ് കുഞ്ഞിന്റെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസ് അല്ല കൊടുത്തിരിക്കുന്നത് അവര് അപ്പൊ ഞാൻ പറഞ്ഞവരോട് ഞാൻ കുറച്ച് സജഷൻസ് പറഞ്ഞു നിങ്ങൾക്ക് പെനഡോൾ അല്ലെങ്കിൽ ന്യൂറോഫൻ കൊടുത്ത് നോക്കാം പക്ഷെ എൻറ്റയർലി അപ് ടു യു ആണ് നിങ്ങൾക്ക് ഇ ഡിയിലെ ഡോക്ടറെ കാണണോ വേണ്ടെന്നുള്ളത് കാരണം അവർക്കല്ല അവരുടെ കുഞ്ഞിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവര് വെയിറ്റ് ചെയ്തില്ല കാരണം കുഞ്ഞിനെ കൊണ്ട് ഇ ഡിയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞിന് ഉറങ്ങാനും പറ്റില്ല പിന്നെ ഇ ഡിയിൽ ഒരുപാട് പേഷ്യൻസ് അവിടെ ഉണ്ടാവും പിന്നെ കോവിഡ് പേഷ്യൻസ് ഉണ്ടാവും എന്നറിയില്ല അപ്പോ അവര് വീട്ടിലേക്ക് കൊണ്ടുപോയി ന്യൂറോഫിനൊക്കെ കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം ജി പിനെ കാണുകയാണ് ചെയ്തത് അപ്പോ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ നമുക്കിപ്പോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഓസ്ട്രേലിയയിൽ പുതിയതായിട്ട് വന്നവർക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഫ്ലൂ ഒക്കെ ആദ്യമായിട്ട് വരണവർക്കാണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്ത് അധികം പരിചയം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്താലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഈ ഫ്ലൂ എന്ന് പറയുന്നത് ഇവിടെ വിന്റർ ടൈമിൽ ഓസ്ട്രേലിയയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ ഡേ കെയറിലും സ്കൂളിലും ഏജ്ഡ് കെയറിലും ഒക്കെ ഫ്ലൂ വളരെ കോമൺ ആണ് ഈ വിന്ററിൽ കൂടുതലായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഫ്ലൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലൂ ആണോ കൊറോണ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിന്റെ സിംപ്റ്റംസ് ഒക്കെ വളരെ കോമൺ ആണ്
അപ്പൊ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് ഫ്ലൂ ആണോ കൊറോണ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. രണ്ടും വൈറസ് പരത്തുന്ന രോഗങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിംപ്റ്റംസിന്റെ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇതിന് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോ അത് മാനേജ്മെന്റിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് വാക്സിനേഷൻ ഉണ്ട്, ഫ്ലൂ വാക്സിനേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഫ്ലൂ വാക്സിനേഷൻ എടുക്കാം. അപ്പൊ ഫ്ലൂ വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഫ്ലൂ വരില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കൊറോണയുടെ വാക്സിനേഷൻ പോലെ തന്നെയാണ് ഇതും. കൊറോണയുടെ വാക്സിനേഷൻ എടുത്തവർക്കും കൊറോണ വരുന്നില്ലേ, അതുപോലെ തന്നെ ഫ്ലൂ വാക്സിൻ എടുത്താലും ഫ്ലൂ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ സിവിയറിറ്റി കുറച്ച് കുറയും, അതാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് വർക്ക് പ്ലേസിലൊക്കെ വളരെ മാൻഡേറ്ററി ആണ് നമുക്ക് ഫ്ലൂ വാക്സിൻ എടുക്കാന്നുള്ളത്. ഇപ്പോൾ 3 ഡോസ് കൊറോണ വാക്സിൻ ആയി, ഇനിയിപ്പോ 4th ഫ്ലൂ വാക്സിൻ ആണ്. അങ്ങനെ ഒരുപാട് ഇഞ്ചക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വർഷമാണിത്. അങ്ങനെ അപ്പോ ഇനി നമുക്ക് ഫ്ലൂവിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊറോണയുടെയും ഫ്ലൂവിന്റെയും സിംപ്റ്റംസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആദ്യത്തെ സിംപ്റ്റം എന്താണെന്നുണ്ടെങ്കിൽ പനിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 36.5 മുതൽ 37.5 വരെയാണ് നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ 37.5 മുകളിൽ വരുന്നത് എന്തും നമുക്ക് ഫീവറാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും തെർമോമീറ്റർ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചൂടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പെനഡോളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് പെനഡോൾ കൊടുത്തിട്ട് എഫക്റ്റീവ് ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിന്റർ ടൈം അല്ലേ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി വന്നാലും അവരുടെ പാരന്റ്സ് 2-3 ലെയേഴ്സ് ഡ്രസ്സ് ഇടിയിച്ചാണ് കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാറ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഓൾറെഡി കൂടുതലാണ്, പിന്നെയും ഒരുപാട് ലെയേഴ്സ് ക്ലോത്ത്സ് ഇടുമ്പോൾ പിന്നെയും ആ ടെമ്പറേച്ചർ പിന്നെയും കൂടാനായിട്ടാണ് കൂടുതൽ ചാൻസ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞു വരുമ്പോൾ ഒരുപാട് ലെയേഴ്സ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 1-2 ലെയറൊക്കെ അഴിച്ചു മാറ്റും. കാരണം ടെമ്പറേച്ചർ നമുക്ക് കുറയാനായിട്ട് കൂടുതൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കഴിയില്ല. അപ്പം നമ്മൾ കൂടുതൽ ലെയർ ഡ്രസ്സ് ഇടിക്കാതിരിക്കാം. പിന്നെ നമുക്ക് പെനഡോൾ, ഇപ്പം ടെപ്പിഡ്സ്പഞ്ചൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അത് നമ്മുടെ കുഞ്ഞ് എത്രത്തോളം അതിനോട് കോഓപ്പറേറ്റ് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ടെപ്പിഡ് സ്പഞ്ച് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കി കുഞ്ഞിന്റെ നെറ്റത്തും കച്ചത്തിലും അങ്ങനെ ഗ്രോയിൻസിലും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പനി കുറയും എന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു തണുപ്പിന്റെ സമയത്ത് കുഞ്ഞ് അതിന് എത്രത്തോളം സമ്മതിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വാർഡിലൊന്നും അങ്ങനെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാറില്ല. നമ്മൾ സ്ട്രെയിറ്റ് അവേ നമ്മൾ പെനഡോൾ കൊടുക്കാറാണ് പതിവ്. പെനഡോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, പെനഡോൾ നമുക്ക് ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം കൊടുക്കാം. അതായത് 6 മണിക്കൂർ ഇടവിട്ട് 4 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ കുഞ്ഞിന് പെനഡോൾ കൊടുക്കണ സമയം ഒന്ന് എഴുതി വെക്കണമെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ പെനഡോൾ കൊടുത്തിട്ട് പനി മാറിയില്ലെങ്കിലും നമുക്കത്, കാരണം പെനഡോൾ കൊടുത്തിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം പെനഡോൾ പനി കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. പെനഡോൾ കൊടുത്തിട്ട് കുറയാത്ത പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂറോഫൻ കൊടുക്കാൻ പറ്റും. ന്യൂറോഫൻ നമുക്ക് ഒരു ദിവസത്തിൽ 3 തവണ കൊടുക്കാം. ന്യൂറോഫൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ന്യൂറോഫിന്റെ കൂടെ നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഭക്ഷണം കൊടുക്കണം. അതായത് ശരിയാണ്, അവർ പനി വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം, എൻ്റെ മക്കൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ ഒരു കഷ്ണം ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ന്യൂറോഫിന്റെ കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ന്യൂറോഫിൻ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണുള്ളതെന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അപ്പൊ കുഞ്ഞിന് ചിലപ്പോൾ ഈ ന്യൂറോഫിനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വയറുവേദനയൊക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത്, ന്യൂറോഫിൻ ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുക്കരുത് എന്നുള്ള കാര്യം. പിന്നെ അപ്പൊ 3 തവണ നമുക്ക് 3 പ്രാവശ്യം നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ ന്യൂറോഫിൻ കൊടുക്കാം, 4 തവണ നമുക്ക് പെനഡോൾ കൊടുക്കാം. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, എപ്പോഴാണ് ന്യൂറോഫിൻ കൊടുത്തത്, എപ്പോഴാണ് പെനഡോൾ കൊടുത്തതെന്നൊക്കെ എഴുതി വെക്കാം. പിന്നെ ഇതിന്റെ ഡോസേജിന്റെ കാര്യം ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം. പെനഡോളിന്റെ ഡോസേജ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 mg/kg ആണ്. അതായത് ഇപ്പൊ ഒരു 10 കിലോ വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഓരോ കിലോഗ്രാമിനും 15 mg വീതം, 150 mg ആണ് കുഞ്ഞിന്റെ ഡോസ്. ന്യൂറോഫിന്റെ ഡോസിങ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 mg/kg ആണ്. അപ്പോൾ 10 കിലോ ഉള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 100 mg ആണ് ഡോസ്. ന്യൂറോഫിൻ നമുക്ക് 3 തവണ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
8 മണിക്കൂർ ഇടവിട്ടാണ് ന്യൂറോഫൻ കൊടുക്കുന്നത്. ഭക്ഷണത്തിന്റെ കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ പെനഡോളും ന്യൂറോഫനും ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ പനി നമുക്ക് വിട്ടുമാറില്ലേ, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ പെനഡോൾ കൊടുത്ത് ന്യൂറോഫൻ കൊടുത്ത് കുറേ സമയം കഴിഞ്ഞ് പിന്നെയും കൊച്ചിന് പനിക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്തല്ല നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്, പെനഡോളും ന്യൂറോഫനും കൊടുത്ത് പനി വിട്ടുമാറുന്ന ആ സമയമില്ലേ, ആ സമയത്ത് നമ്മൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാം. പിന്നെ ഈ പെനഡോളിൻ്റെയും ന്യൂറോഫൻ്റെയും ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഡോസിങ് ഗൈഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഏജിനും വെയിറ്റിനും അനുസരിച്ച് എത്ര എംഎൽ ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഫോളോ ചെയ്യുക. അങ്ങനെ അപ്പോൾ പെനഡോള് ന്യൂറോഫിൻ അതാണ് നമ്മൾ പനിയുടെ മാനേജ്മെന്റ്. പിന്നെ എന്താണ് ചുമ. ചുമക്ക് ഇവിടെ നമുക്ക് ഒരു മരുന്നും ഒരു ജിപിയും തരില്ല, ഒരു ഹോസ്പിറ്റലിൽ നിന്നും തരില്ല. ചുമ ഇവിടെ പറയുന്നത് അത് റിഫ്ലക്സ് ആണ്, അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് കെമിസ്റ്റ് വയറിൽ നിന്ന് നമുക്ക് ചുമയുടെ മരുന്ന് ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചുമയുടെ ട്രീറ്റ് ചെയ്യാം. ഞാനിവിടെ ചുമയുടെ മരുന്ന് എൻ്റെ മക്കൾക്ക് കൊടുക്കാറില്ല, കാരണം നമ്മൾ വാർഡിലും ഒക്കെ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. പെനഡോളും ന്യൂറോഫൻ അതാണ് നമ്മൾ ഫ്ലൂവിന് മാനേജ്മെന്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു അവർക്ക് നന്നായിട്ട് ക്ഷീണമായിരിക്കും. കുഞ്ഞുങ്ങൾ എന്താ പറയുക, എണീക്കാൻ തന്നെ പറ്റില്ല ഫ്ലൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എൻ്റെ മോൾക്ക് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷം ഫ്ലൂ വന്നിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച നല്ല സിക്കായിരുന്നു, കിടന്നവിടത്തൊന്നും എണീക്കാൻ പോലും പറ്റില്ലായിരുന്നു. നന്നായിട്ട് റെസ്റ്റ് വേണം അവർക്ക് ഇവിടെ ഇങ്ങനെ പനിയും ഫ്ലൂ ഒക്കെ വരുമ്പോൾ. പിന്നെ ഇവർ ഭക്ഷണം കഴിക്കില്ല, അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ. ഇവരെ ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്നുള്ളതാണ് കൺസേൺ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ സോളിഡായിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ഒത്തിരി നിർബന്ധിക്കരുത്, കാരണം അവർ കഴിക്കില്ല. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക അവരെ. അപ്പോൾ വെള്ളം കുടിപ്പിക്കുക. പിന്നെ നമുക്കിവിടെ കിട്ടാനുള്ളത് ഹൈഡ്രലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷൻ നമുക്ക് കോൾസിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഹൈഡ്രലൈറ്റ് കുഞ്ഞിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഡൈലൂട്ട് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഹൈഡ്രലൈറ്റോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളോ അല്ലെങ്കിൽ വെള്ളമോ നമ്മൾ ഗ്ലാസ്സിലൊക്കെ കൊണ്ടുകൊടുത്താൽ ഇവരത് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ചില കുട്ടികൾക്ക് ഫ്ലൂവിൻ്റെ കൂടെ തൊണ്ടവേദനയും കാണാറുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം ഇറക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിലൊക്കെ വെള്ളം എടുത്തു കൊണ്ടുവന്നത് കുടിക്കും മോനെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുടിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഞാൻ എൻ്റെ മക്കൾക്ക് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സിറിഞ്ചിൽ അല്ലെങ്കിൽ സ്പൂണിലാണ് അവരെ ഫീഡ് ചെയ്യുക. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഞാൻ അവർക്ക് വെള്ളം അല്ലെങ്കിൽ ഹൈഡ്രലൈറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, കുഞ്ഞ് ഒത്തിരി ഡീഹൈഡ്രേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കുഞ്ഞിനെ ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൂയിഡ് കൊടുത്തുകൊണ്ടിരിക്കാം. സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക. ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കഞ്ഞി കുടിപ്പിക്കാനോ ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞത് ഛർദ്ദിച്ച് കളയുള്ളൂ. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 ml വീതം ഒരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ കുഞ്ഞിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിന് കൊണ്ടുപോകുമ്പോൾ ഡോക്ടേഴ്സൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കുഞ്ഞിപ്പോൾ ഫ്ലൂ ആയിട്ട് ഞങ്ങൾക്ക് മെജോറിറ്റി അഡ്മിഷൻസ് വരുന്നത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ NGT ട്യൂബ്, നമ്മുടെ നാട്ടിലത്തെ പോലെ IV ഫ്ലൂയിഡ് ഇടല്ല ചെയ്യുന്നത്, മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ റീഹൈഡ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രലൈറ്റ് നമ്മൾ ഒരു ഇപ്പോൾ ചിലപ്പോൾ ഓവർനൈറ്റ് 3 ml/h അങ്ങനെയാണ് ഇവർ നമ്മൾ ഫ്ലൂവിനെ മാനേജ് ചെയ്യുന്നത്. കുറച്ച് ഹൈഡ്രലൈറ്റ് ഒക്കെ കിട്ടി, കുറച്ച് ന്യൂട്രിഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ ഉഷാറാവും. പിന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഫ്ലൂ വരുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ പറയാം. കുഞ്ഞിന് എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽട്ടി തോന്നുകയാണ്, അതായത് കുഞ്ഞിൻ്റെ ബ്രീതിങ് പാറ്റേൺ മാറുന്നുണ്ട്, ഇങ്ങനെ പക്ക് വലിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മുടെ റിബ്സിൻ്റെ ഇടയിലൊക്കെ വലിവ് വരിക, അല്ലെങ്കിൽ കൊച്ചിന് ശ്വാസം മുട്ട് അനുഭവപ്പെടുക, അതൊക്കെ ഒരു വാർണിംഗ് സൈൻ ആണ്, ഒരു എന്താ പറയുക, സൈൻ ഓഫ് കൺസേൺ ആണ്. പിന്നെ കുഞ്ഞിൻ്റെ പെർഫ്യൂഷൻ നിങ്ങൾ നോക്കണം, അതായത് കുഞ്ഞിന്റെ നഖത്തിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നീലച്ച് കാണാം,
അപ്പൊ ഈ കൊറോണയുടെ സമയത്ത് തന്നെ നമ്മുടെ സാച്ചുറേഷൻ കുറഞ്ഞു പോവുക, അതൊരു വലിയൊരു കാര്യമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാച്ചുറേഷൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടില് സാച്ചുറേഷൻ മോണിറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ സാച്ചുറേഷൻ ഇടയ്ക്ക് നോക്കുക, അല്ലെങ്കിൽ ഇവർക്ക് നമുക്ക് നമ്മുടെ നഖത്തിന്റെ ഇടയിലൊക്കെ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതൊക്കെ ഒരു വാർണിംഗ് സൈൻ ആണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പോ ഒന്നാമത്തെ ബ്രീതിങ് ഡിഫിക്കൽട്ടി, പിന്നെ രണ്ടാമത്തെ പെർഫ്യൂഷൻ, പിന്നെ കുഞ്ഞിന് അമിതമായ ഡയറിയ, അമിതമായ വോമിറ്റിങ്, നമ്മള് ഫ്ലൂയിഡ് കൊടുക്കണതൊക്കെ വോമിറ്റ് ചെയ്ത് കളയാണ്, പിന്നെ ഡയറിയ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നിർബന്ധമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അധികം സിവിയർ അല്ലാത്ത മൈൽഡ് ആയിട്ടുള്ള ഫ്ലൂ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാം. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ചിലപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോഴാണ് അവർ ത്രോട്ട് സ്വാബ് ഒക്കെ എടുക്കുള്ളൂ. ഇപ്പോൾ ത്രോട്ട് സ്വാബ് എടുത്താലും നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ടൊക്കെ അറിയുള്ളൂ. പിന്നെ അവർ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വിടാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സമയം കളയുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പെനഡോളും ന്യൂറോഫിനും റെസ്റ്റും ഫ്ലൂയിഡും ഒക്കെ കൊടുത്ത് മാനേജ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അഡൾട്ടിൻ്റെ ഡോസും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അഡൾട്ടിൻ്റെ ഡോസ് 1 gram ആണ്, അതായത് 500 milligram രണ്ട് ടാബ്ലറ്റ് കഴിക്കണം, എന്നാലാണ് നമുക്ക് പനിയൊക്കെ പെട്ടെന്ന് മാറുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ പാരസെറ്റമോള് കണ്ടിരിക്കുന്നത് 500 milligram അല്ലെങ്കിൽ 650 milligram ഡോളോ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അഡൾട്ടിന് കൊടുക്കുന്ന ഡോസേജ് 1 gram ആണ്, 500 milligram രണ്ട് ടാബ്ലറ്റ്. പിന്നെ ന്യൂറോഫിൻ്റെ ഡോസ് 400 milligram ആണ്. ചിലപ്പോൾ 400 milligram ഒരു ടാബ്ലറ്റ് ആയിട്ട് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ 200 milligram രണ്ട് ടാബ്ലറ്റ് ആയിട്ട് കഴിക്കേണ്ടി വരും. ഇപ്പം ഞാൻ അഡൾട്ടിൻ്റെ ഡോസ് പറയാൻ കാരണം ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല എത്രയാണ് ഡോസ് കഴിക്കേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ ജിപ്പിനെ പോയി കണ്ടാലും അവർ പെനഡോളോ ന്യൂറോഫൻ കഴിക്കാമെന്നാണ് പറയാറുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ മരുന്ന് നമുക്ക് തരും. അപ്പോൾ മരുന്നിൻ്റെ പുറത്ത് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഇപ്പോൾ 2.5 ml വീതം 3 നേരം അങ്ങനെയൊക്കെ നമുക്ക് എഴുതി തരാറുണ്ട്. ഇവിടെ അങ്ങനെ നമുക്ക് ജിപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെനഡോളോ ന്യൂറോഫൻ കഴിക്കാനാണ് പറയാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡോസ് ഞാനൊന്ന് നിങ്ങളോടൊന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം അറിയാത്തവർക്ക് വേണ്ടി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്ലൂ മാനേജ്മെന്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ കോൺടാക്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു നേഴ്സ് എന്ന നിലയിലുള്ള എന്റെ അറിവ് വെച്ച് ഞാനത് പരമാവധി ക്ലിയർ ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം ഇൻ അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.